വിവാദമായ കൊടകര കുഴൽപ്പണക്കേസ് ഇനി ഇ ഡി അന്വേഷിക്കും കേരള പോലീസ് മാസങ്ങളായി അന്വേഷിക്കുന്നു പല മുതിർന്ന ബി ജെ പി നേതാക്കളെയും ചോദ്യം ചെയ്യുന്നു പക്ഷേ മുതിർന്ന ബി ജെ പി നേതാക്കളെ അറസ്റ്റ് ചെയ്യാൻ ഇതുവരെ കേരള പോലീസിന് കഴിഞ്ഞിട്ടില്ല എം ഗണേശ് കെ ജി കർത്ത തുടങ്ങിയ മുതിർന്ന നേതാക്കളെ ഹരി അടക്കമുള്ള മുതിർന്ന നേതാക്കളെ ഇതുമായി ബന്ധപ്പെട്ട് കേരള പോലീസ് ചോദ്യം ചെയ്യാൻ വിളിച്ചിരുന്നു ചോദ്യം ചെയ്യലിനു ശേഷം ഇവരെ മടക്കി അയച്ചു ഇവരിൽ നിന്ന് എന്തൊക്കെ തുമ്പ് ലഭിച്ചു ഇവരിൽ നിന്ന് എന്തൊക്കെ രഹസ്യം ലഭിച്ചു ഇതൊന്നും കേരള പോലീസ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല സുരേഷ് ഗോപി എംപിയുടെ മൊഴിയെടുക്കാനും കെ സുരേന്ദ്രന്റെ മൊഴിയെടുക്കാനും അദ്ദേഹത്തിന്റെ മകൻ ഹരികൃഷ്ണന്റെ മൊഴിയെടുക്കാനും കേരള പോലീസ് തീരുമാനിച്ചു ഇങ്ങനെ ബി ജെ പി നേതാക്കളെ ഉന്നമിട്ടുകൊണ്ട് പ്രത്യേകിച്ചും കെ സുരേന്ദ്രനെ ലാക്കാക്കിക്കൊണ്ട് അന്വേഷണം നീങ്ങുകയാണ് കെ സുരേന്ദ്രനെ പ്രതിരോധിക്കാൻ കെ സുരേന്ദ്രനു വേണ്ടി ശബ്ദിക്കാൻ ബി ജെ പിയിലെ മുതിർന്ന നേതാക്കൾ രംഗത്ത് വന്നിട്ടുമില്ല എം ടി രമേശനും ശോഭ സുരേന്ദ്രനും എൻ രാധാകൃഷ്ണനും ഒക്കെ മൗനത്തിലാണ് സി കെ പത്മനാഭൻ കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്തെത്തി ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കും എന്നാണ് സി കെ പി പറഞ്ഞത് തലമുതിർന്ന നേതാവായ സി കെ പിയുടെ ഈ പ്രസ്താവന കേന്ദ്ര നേതൃത്വം ഗൗരവത്തോടെ കാണുന്നു അതുകൊണ്ട് തന്നെ ഈ കേസിലെ സത്യാവസ്ഥ ബോധ്യമാകാൻ ഈ കേസിൻ്റെ യഥാർത്ഥ മുഖം ബോധ്യമാകാൻ യഥാർത്ഥ മുഖം കണ്ടെത്താൻ ഇ ഡി അന്വേഷിക്കാൻ തീരുമാനിച്ചു അനൗദ്യോഗികമായ അന്വേഷണം ഇ ഡി നടത്തിക്കഴിഞ്ഞു അനൗദ്യോഗികമായ അന്വേഷണം നടത്തിയ ഇ ഡി കേരള പോലീസിനോട് ഇതുവരെ ഉണ്ടായ പുരോഗമനം കേസിൻ്റെ പുരോഗമനം ആവശ്യപ്പെട്ടു അതിൻ്റെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു ഇനി ഇ ഡി ഔദ്യോഗികമായി കേസ് ഏറ്റെടുക്കും ഔദ്യോഗികമായി ഇ ഡി കേസ് ഏറ്റെടുക്കുമ്പോൾ പല മുഖങ്ങളും തെളിഞ്ഞു വരും കൊടകര കുഴൽപ്പണ കേസിൽ സി പി എം പ്രവർത്തകനെ ചോദ്യം ചെയ്തത് സി പി എമ്മിന് തലവേദനയായിട്ടുണ്ട് സി പി എം പ്രവർത്തകൻ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നു ഇങ്ങനെ പല പാർട്ടിക്കാർ പല പാർട്ടിയിലെ പലവിധ പ്രവർത്തകർ കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് കേന്ദ്ര നേതൃത്വം വിലയിരുത്തുന്നു അതുകൊണ്ടാണ് സത്യസന്ധമായ അന്വേഷണത്തിന് യഥാർത്ഥ ചിത്രം തെളിയിക്കാനുള്ള അന്വേഷണത്തിന് ഇ ഡിയെ നിയോഗിക്കുന്നത് അനൌദ്യോഗികമായ അന്വേഷണം ഇ ഡിക്ക് ഒരു കാര്യം ബോധ്യമായി കേരള പോലീസിന്റെ അന്വേഷണം എങ്ങും എത്തുന്നില്ല കേരള പോലീസിന്റെ അന്വേഷണം ഒരു ദിശയിലേക്കും പോകുന്നില്ല ആകെ സുരേന്ദ്രനെ മാത്രം സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് അന്വേഷണം പുരോഗമിക്കുന്നു ഇതാണ് കേസിന്റെ യഥാർത്ഥ അവസ്ഥ അതേസമയം കേന്ദ്ര നേതൃത്വം സുരേന്ദ്രനോട് കടുത്ത അമർഷത്തിലുമാണ് ജാനുവിന് കൈക്കൂലി നൽകിയതും സുന്ദരയ്ക്ക് കൈക്കൂലി നൽകിയതും ഒക്കെ സുരേന്ദ്രനെ വെട്ടിലാക്കിയിരിക്കുന്നു സുരേന്ദ്രൻ മത്സരിച്ച കോന്നിയിൽ പത്ത് ലക്ഷം രൂപ അനധികൃതമായി കൊണ്ടുവന്നു എന്ന ധർമ്മരാജന്റെ പ്രസ്താവനയും സുരേന്ദ്രന് എതിരാണ് ധർമ്മരാജനും സുരേന്ദ്രന്റെ മകൻ ഹരികൃഷ്ണനും തമ്മിൽ പലതവണ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് ഇതൊക്കെ കേരള പോലീസിന് ലഭിച്ചു കഴിഞ്ഞു അതുകൊണ്ട് സുരേന്ദ്രനെ കൂടാതെ മകനെയും ചോദ്യം ചെയ്യും കേരള പോലീസ് ഇങ്ങനെ കുഴഞ്ഞു മറഞ്ഞ സാഹചര്യമാണ് കൊടകര ഉഴൽപ്പണക്കേസിൽ ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിന്റെ യഥാർത്ഥ ചിത്രം അതിന്റെ യാഥാർത്ഥ്യം വെളിപ്പെടുത്താൻ ഇ ഇറങ്ങുന്നു